മില്ലേനിയം ഓഡിയോസ് അവതരിപ്പിക്കുന്നു സമ്പൂർണ്ണ രാമായണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ വിശ്വമഹാകവി വാത്മീകിയുടെ അനശ്വര മഹാകാവ്യം രാമായണം അനന്തമായ കാലത്തിന്റെയും ഈ ലോകത്തിന്റെയും മുൻപിൽ സമർപ്പിക്കപ്പെട്ട മനുഷ്യേതിഹാസം. യുഗങ്ങളായി മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുകയും സന്മാർഗപാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സംസ്കാരവാഹിനിയായ രാമായണം രാജ്യസീമകളെ അതിലംഘിക്കുന്നു. എന്നും അതിൻ്റെ മഹത്വം അഗ്നിശുദ്ധി ചെയ്ത സ്വർണത്തിൻ്റെ മാറ്റുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൻ്റെ കവികുലഗുരു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അതീവ സുന്ദരങ്ങളായ കാവ്യഭാഗങ്ങൾ, നാടകീയ മുഹൂർത്തങ്ങൾ ഇവയെ സംഭാഷണവും സംഗീതവും കൊണ്ട് സമന്വയിപ്പിച്ച് സമ്പൂർണ്ണ രാമായണം. ലോകമാക്കുന്നു കോസലത്തെ
മണിവർണ്ണ കാഞ്ചന ഗോപുരങ്ങൾ, മലരണിപ്പൂവാടി പൂമുറ്റങ്ങൾ, മണിവർണ്ണ കാഞ്ചന ഗോപുരങ്ങൾ, മലരണിപ്പൂവാടി പൂമുറ്റങ്ങൾ, ദശരഥരാജന്റെ അരമന തന്നിൽ അഴകുതി കഞ്ഞമൂനന്ദപുരങ്ങൾ, ദശരഥരാജന്റെ അരമന തന്നിൽ അഴകുതി കഞ്ഞമൂനന്ദപുരങ്ങൾ. അയോധ്യ സർവസൗഭാഗ്യങ്ങളും തികഞ്ഞ കോസല രാജധാനി. സമ്പന്നമായ രാജ്യം, സകല ലോകങ്ങളിലും കീർത്തിമാനായ ദശരഥ രാജൻ, സുന്ദരികളും സുശീലകളുമായ രാജഭക്തിമാർ, സംതൃപ്തരും ശാന്തരുമായ ജനങ്ങൾ. കാലം കഴിയുന്തോറും ആശങ്കയുടെ ഒരു കരിമേഘം വരാനിരിക്കുന്ന ദുഃഖപ്രളയത്തിന്റെ കൊടിയടയാളമായി അയോധ്യയ്ക്ക് മുകളിൽ പ്രത്യക്ഷമായി. ദശരഥ രാജനും ആ വിപത്തിനെ പറ്റി ആശങ്കാകുലനാണ്. രാജഗുരുവായ വസിഷ്ഠ മഹർഷി അത് മനസ്സിലാക്കി. മഹാരാജൻ, ദിവസങ്ങളായി അങ്ങ് ആലോചനയിലാണ്. ആ ഹൃദയത്തെ ആകുലമാക്കുന്നത് എന്താണെന്ന് അരുളിയാലും. മഹാഗുരു, അങ്ങേക്കറിയാത്തതല്ല വംശത്തിന്റെ ചരിത്രം. തലമുറകളിലൂടെ കൈമാറി കൈമാറി പോകേണ്ട അയോധ്യയിലെ സിംഹാസനവും ചെങ്കോലും നമുക്ക് ശേഷം ഏറ്റെടുക്കാൻ ഒരു പുത്രനില്ലാതെ. രാജൻ, മനുവിനാൽ സ്ഥാപിക്കപ്പെട്ട ഇക്ഷ്വാകു വംശത്തിന്റെ യശസ് കുകുൽസ്ഥനും സത്യവ്രതനും ഹരിശ്ചന്ദ്രനും ഭഗീരഥനും രഘുവും അങ്ങനെ എത്രയെത്ര മഹാരഥന്മാരിലൂടെയാണ് വിശ്വത്തോളം വളർന്നത്. പക്ഷേ പാപിയായ ഈ ദശരഥനോടെ എല്ലാം അവസാനിക്കുകയാണ്. രാജഗുരു, ഒരു പുത്രനിയെങ്കിലും, ഉദകക്രിയ ചെയ്യാനെങ്കിലും ഒരു മകൻ. രാജൻ, ഈ ദുഃഖപരിഹാരത്തിന് സ്മൃതികളും ശ്രുതികളും അനേക മാർഗങ്ങൾ പറയുന്നുണ്ട്. പുത്രകാമേഷ്ടിയിലൂടെ അങ്ങയ്ക്ക് സന്താന സൗഭാഗ്യമുണ്ടാവും. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. പുത്രകാമേഷ്ടി നമുക്ക് സന്താന സൗഭാഗ്യമുണ്ടാക്കുമെങ്കിൽ ഗുരു, യാഗത്തിന്റെ സർവ ചുമതലയും അങ്ങയെ ഞാൻ ഏൽപ്പിക്കുന്നു. മഹായോഗിയായ ഋഷ്യശൃംഗനാണ് പുത്രകാമേഷ്ടി നടത്താൻ സർവദാ യോഗ്യൻ. ആ മഹാത്മാവിനെ അയോധ്യയിലേക്ക് ക്ഷണിക്കാൻ അനുവദിച്ചാലും. യാഗകാര്യങ്ങൾക്ക് ഇനിയൊരു അനുവാദത്തിന്റെ ആവശ്യമേയില്ല. അങ്ങക്കിഷ്ടമുള്ളതെന്തും പ്രവർത്തിക്കുക. മന്ത്രിമാരും സേവകരും അങ്ങയുടെ ആജ്ഞാപാലകരായിരിക്കും. സരയൂ നദീതീരത്തിങ്കൽ ശാലയും പണി ചെയ്തു ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതുകാലം. ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ട
സഫലമായി. യാഗാഗ്നിയിൽ നിന്നും പൊൻപാത്രത്തിൽ ലഭിച്ച പായസം പത്നിമാർക്ക് മഹാരാജാവ് തന്നെ വീതം വെച്ച് നൽകി. യാഗം ശുഭമായി പര്യവസാനിച്ചതിൽ രാജ്യം മുഴുവൻ സന്തോഷിച്ചു. കൗസല്യയും സുമിത്രയും കൈകേയിയും ഗർഭിണികളായി. അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും, അല്പവാഷിണി മാർക്ക് വർദ്ധിച്ചു തേജസേറ്റം. അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും, അല്പവാഷിണി മാർക്ക് വർദ്ധിച്ചു തേജസേറ്റം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞിതു കാല, അർഭകന്മാരും നാൽവേർ പിറന്നാരുടനുടൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞിതു കാല, അർഭകന്മാരും നാൽവേർ പിറന്നാരുടനുടൻ. കൗസല്യയുടെ കുഞ്ഞിന് രാമൻ എന്നു പേർ. സുമിത്രയ്ക്ക് രണ്ട് മക്കൾ, ലക്ഷ്മണനും ശത്രുഘ്നനും. കൈകേയിയുടെ മകൻ ഭരതൻ. സന്തോഷം പങ്കുവച്ചു കോസല രാജനും റാണിമാർ മൂവരും, ഏറിയ സന്തോഷം പങ്കുവച്ചു. ും
ശൈശവത്തിൻ്റെ സുമോഹന ദിനങ്ങളിലൂടെ കൗമാരത്തിൻ്റെ മണിമുറ്റത്തേക്ക് രാമനും ലക്ഷ്മണനും ശത്രുഘ്നനും ഭരതനും രാജഗുരുവായ വസിഷ്ഠന്റെ കീഴിൽ വിദ്യാഭ്യാസം നേടി. വേദവും സ്മൃതിയും ആയുധവിദ്യയും അവർ പഠിച്ചു. മഹാനായ കൗശിക മാമുനെ, അങ്ങയുടെ പാദസ്പർശത്താൽ അയോധ്യ ധന്യമായി. അവിടുത്തെ ആജ്ഞയെന്തെന്നറിയാൻ ആഗ്രഹമുണ്ട്. ദാനത്തിലും സത്യധർമ്മപാലനത്തിലും അയോധ്യ പുകഴ് പെറ്റതാണ്. നമ്മുടെ ഒരാവശ്യവും അനുവദിക്കാൻ ദശരഥന് വിഷമമാവില്ല. ഇല്ല, എന്തു വേണമെങ്കിലും അവിടത്തേക്ക് ആവശ്യപ്പെടാം. എന്തും നൽകുവാൻ നമുക്ക് സന്തോഷമേയുള്ളൂ. അങ്ങേക്ക് എന്താണ് ആവശ്യം, അരുളി ചെയ്താലും. മഹാരാജ, നാം വനമധ്യത്തിൽ അതിതീവ്രമായൊരു യാഗം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ അസുരന്മാരായ മാരീചനും സുബാഹുവും യാഗവേദി അശുദ്ധമാക്കുകയും യാഗം മുടക്കുകയും ചെയ്യുന്നു. യാഗരക്ഷയ്ക്കായി അങ്ങയുടെ മൂത്ത പുത്രൻ രാമനെ അയച്ചു തന്നാലും. രാമനെയോ? മഹർഷി, യാഗരക്ഷ നടത്താൻ രാമന് കഴിയും. മഹാത്മാവേ, എന്റെ രാമന് യൗവനം തികഞ്ഞില്ല, കൗമാരത്തിന്റെ ചാപല്യങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. അതിനു മുൻപേ ക്രൂരന്മാരും മായാവികളുമായ അസുരന്മാരുമായി പോരടിക്കുന്നതിന് അയക്കുകയോ? വേണ്ട മഹാമുനെ, യാഗരക്ഷയ്ക്കുള്ള സർവസന്നാഹത്തോടെയും സൈന്യങ്ങളോടെയും ഞാൻ വന്നുകൊള്ളാം. രാമനെ, എന്റെ രാമനെ. രാജൻ, ഭയപ്പെടാതെ ആളും തേരും ആനപ്പടയുമായി യാഗം നടത്തുകയും അസുരന്മാരെന്നെ പരിഹസിച്ച് ചിരിക്കും. രാമൻ അമ്പും വില്ലുമായി എന്നോടൊപ്പം ഉണ്ടായാൽ മതി. യജ്ഞവിധി
ഞാൻ പൂർത്തിയാക്കും. എങ്കിലും രാമനെ, ഇക്ഷ്വാകുവംശത്തിൽ പിറന്ന ദശരഥരാജൻ സത്യലംഘനം നടത്താൻ പാടില്ല. കുലമഹിമ മറക്കരുത്. വസിഷ്ഠ മാമുനെ, അങ്ങെന്താണ് ഒന്നും പറയാതെ നിൽക്കുന്നത്? ആവശ്യപ്പെട്ടത് പ്രകാരം കൗശിക മുനിയുടെ കൂടെ രാമനെ അയക്കുക. വീരനായ രാമൻ വിജയസ്ത്രീലാളിതനായി തിരിച്ചു വരും. മഹർഷി, അങ്ങയുടെ ആഗ്രഹം പോലെ. സന്തോഷത്തോടെ രാമനെ യാത്രയാക്കൂ. കൗശികമുനി, രാമലക്ഷ്മണന്മാർ കൂട്ടുപിരിയാത്ത സഹോദരന്മാരാണ്. ഓഹോ, എങ്കിൽ രാമനോടൊപ്പം ലക്ഷ്മണനും പോരട്ടെ. അപ്പോൾ രണ്ടു പുത്രന്മാരും? രണ്ടുപേരെയും നാം കൊണ്ടുപോകും. രാമനെ കൊണ്ട് അനേക കാര്യങ്ങൾ സാധിക്കേണ്ടതുണ്ട്. വസിഷ്ഠൻ പറഞ്ഞത് കേട്ടില്ലേ? വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചു കുമാരന്മാർ, വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും, ചാപതൂണീരബാണഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൂടി യാത്രയാ. കൗശികനോടൊപ്പം യാത്ര പുറപ്പെട്ട രാമനെയും ലക്ഷ്മണനെയും നിറമിഴികളോടെ കൗസല്യയും സുമിത്രയും കണ്ടുനിന്നു. സന്താപത്തിന്റെയും സന്തോഷത്തിന്റെയും അതിലോലമായ അതിരേതെന്നറിയാതെ ദശരഥൻ നിർനിമേഷനായി നിന്നു. വസിഷ്ഠ മഹർഷിയും അയോധ്യയിലെ പൗരാവലിയും രാമലക്ഷ്മണന്മാർക്ക് നന്മ നേർന്നു. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും സരയൂ നദീതീരത്തെത്തി. അവിടെ വെച്ച് ബല, അതിബല എന്നീ രണ്ട് മന്ത്രങ്ങൾ മഹർഷി കുമാരന്മാരെ ഉപദേശിച്ചു. അടുത്ത ദിവസം തോണി കടന്ന് അവർ അതിഘോരമായ വനത്തിൽ പ്രവേശിച്ചു. രാമ, ഗുരു, അതിമനോഹരമായ ഈ വനത്തിൽ ഘോരരൂപിണിയായ താടക വസിക്കുന്നു. ആ ദുഷ്ടരാക്ഷസിയെ ഭയന്ന് നല്ലവരായ മുനിമാർ ഈ വനത്തിൽ പ്രവേശിക്കാറേയില്ല. താടകയെ വധിച്ച് ഈ കാനനം സജ്ജനവാസയോഗ്യമാക്കണം. അവിടുന്ന് ആജ്ഞാപിക്കുന്നതെല്ലാം അനുസരിക്കണമെന്നാണ് പിതാവ് അരുളിയിരിക്കുന്നത്. അങ്ങയുടെ ആഗ്രഹം പോലെ. ദുഷ്ടനിഗ്രഹം രാജധർമ്മവുമാണ്. അതാ, മനുഷ്യ സാമീപ്യം താടക മനസ്സിലാക്കി കഴിഞ്ഞു. രാമ, ലക്ഷ്മണ, തയ്യാറാവൂ. ശരം തൊടുത്തു കഴിഞ്ഞു. രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. കുമാരന്മാരെ, നാം നമ്മുടെ യജ്ഞസ്ഥലത്തെത്തിയിരിക്കുന്നു. മനോഹരമായ പ്രദേശം അല്ലേ ലക്ഷ്മണ? അതെ,
ശാന്തസുന്ദരമായ വനം. പക്ഷേ നമ്മുടെ യാഗം തുടങ്ങുകയേ വേണ്ടു. അസുരന്മാർ ആർ തട്ടഹസിച്ചു വരും. മഹാഗുരു, യജ്ഞം ആരംഭിച്ചാലും? ഓ, ആരംഭിക്കാം. കൗശികനതു കാല ആഗമിച്ചേതു നക്കഞ്ചരന്മാർ പടയോടും യാഗവും ദീക്ഷിച്ചേതു കൗശികനതു കാല ആഗമിച്ചേതു നക്കഞ്ചരന്മാർ പടയോടും മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു രക്തവൃഷ്ടിയും കൂടങ്ങിടിനാരതു നേരം മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു രക്തവൃഷ്ടിയും കൂടങ്ങിടിനാരതു നേരം. മാരീചനും സുബാഹുവും അസുരനായകന്മാർ, അവരുടെ അനുയായികൾ, യാഗഭൂമി അശുദ്ധമാക്കാൻ വന്ന അസുരപ്പടയെ രാമൻ നേരിട്ടു. ലക്ഷ്മണൻ യാഗവേദി കാത്തു. രക്തമൊഴുക്കിയും മാംസഗന്ധങ്ങൾ വലിച്ചെറിഞ്ഞു യാഗവേദി അശുദ്ധമാക്കാൻ അലറി കുതിച്ചെത്തിയ സുബാഹുവിന്റെ നേരെ രാമൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. സുബാഹുവും അനുചരന്മാരും കൊല്ലപ്പെട്ടു. അതാ മാരീചൻ പ്രതികാരരുദ്രനായി പറഞ്ഞു വരുന്നു. മാനവാസ്ത്രം രാമന്റെ വില്ലിൽ നിന്നും മാരീചന്റെ മാറുവാക്കി കുതിച്ചു. മരിച്ചത് തന്നെ മാരീചൻ ഭയന്ന് ഓട്ടം തുടങ്ങി. അസ്ത്രവുമുണ്ട് പിറകെ അവസാനം സമുദ്രത്തിൽ ചെന്നൊളിച്ചു. അസ്ത്രം അവിടെയും എത്തി. രാമബാണത്തിൽ നിന്നും രക്ഷപ്പെടാനാവാതെ മാരീചൻ അവസാന രാമന് തന്നെ അഭയം പ്രാപിച്ചു. അന്നു മുതൽ മാരീചൻ രാമഭക്തനായി തീർന്നു. രാമ, ലക്ഷ്മണ, നിങ്ങളെന്റെ യാഗം നിറവേറ്റാൻ രാവും പകലും കാവൽ നിന്നു. യാഗം മുടക്കാൻ വന്ന അസുരന്മാരെ നശിപ്പിച്ചു. നാം സംതൃപ്തനായിരിക്കുന്നു. ഗുരു, യജ്ഞം പരിസമാപ്തിയായി. ഇനി ഞങ്ങളെന്ത് ചെയ്യണം? അയോധ്യയിലേക്ക് മടങ്ങാറായോ? കുമാര, മിഥിലാധിപനായ ജനകമഹാരാജാവ് ഒരു യാഗം തുടങ്ങുകയാണ്. നാം അങ്ങോട്ട് പോകുന്നു. കൽപ്പന പോലെ. ജനക മഹാരാജാവിന് സുനാഭം എന്നു പേരായ ഒരു വില്ലുണ്ട്. ശിവനിൽ നിന്നും ലഭിച്ച ആ വില്ലെടുത്ത് കൊലക്കുവാൻ അതിശക്തരായ രാജാക്കന്മാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആ മഹത്തായ വില്ല് കാണാം.
ഗൗതമാനന്ദപ്രദം പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ടൊരു പുണ്യ ദേശമാനന്ദപ്രദം ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ടൊരു പുണ്യ ദേശമാനന്ദപ്രദം. കുമാരന്മാരെ, നാം ഗൗതമാശ്രമത്തിലെത്തിയിരിക്കുന്നു. എത്ര മനോഹരമാണ് ഈ ആശ്രമ പരിസരം. ഇവിടെ ആരുമില്ലേ? ഇല്ല, ആശ്രമം ശൂന്യമാണ്. ഗുരു, ഈ ശിലാരൂപം ഒരു സുന്ദരിയായി മാറിയിരിക്കുന്നു, എന്താണിത്? കുമാര, അതൊരു കഥയാണ്. മുനിയാം ഗൗതമ പത്നിയാം അഹല്യ അഴകിനാലാരിലും കൊതി വളർത്തും. മുനിയാം ഗൗതമ പത്നിയാം അഹല്യ അഴകിനാലാരിലും കൊതി വളർത്തും. പതിഭക്തയാകുമാ തരുണിയിൽ കൊതി പൂണ്ടു ഒരു ദിനം വന്നെത്തി ദേവേന്ദ്രൻ. പതിഭക്തയാകുമാ തരുണിയിൽ കൊതി പൂണ്ടു ഒരു ദിനം വന്നെത്തി ദേവേന്ദ്രൻ. ഒളിച്ചിരുന്നൊരു പൂങ്കോഴിയ പുലരുന്നതിൻ മുമ്പേ കൂകിദേവൻ. ഇരുളിലൊളിച്ചിരുന്നൊരു പൂങ്കോഴിയ പുലരുന്നതിൻ മുമ്പേ കൂകിദേവൻ. ആശ്രമത്തിൽ ചെന്നു കനവുകൾ നിറവേറ്റി ദേവേന്ദ്രൻ. മുനിയുടെ രൂപത്തിൽ ആശ്രമത്തിൽ ചെന്ന് കനവുകൾ നിറവേറ്റി ദേവേന്ദ്രൻ. മുതിയുണരാത്തതു കണ്ടു മടങ്ങിയ മുനിയാ ചതിയുടെ കഥയറിഞ്ഞു. പ്രതികാരത്തിയാളും കണ്ണുകളാൽ മുനി ഒരു കൊടും ശാപം ഇന്ദ്രനു നൽകി. പ്രതികാരത്തിയാളും കണ്ണുകളാൽ മുനി ഒരു കൊടും ശാപം ഇന്ദ്രനു നൽകി. രാമന്റെ പാദസ്പർശത്താൽ അഹല്യാദേവിക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു. മഹാത്മാക്കളെ, യുഗങ്ങളായി അഹല്യ മോചനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ജീവിതം
ധന്യമായി. മഹാനായ വിശ്വാമിത്ര മഹർഷിയുടെ സന്ദർശനം കൊണ്ട് മിഥില അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. മംഗളം ഭവിക്കട്ടെ. മഹാമുനി, അങ്ങയോടൊപ്പമുള്ള തേജസ്വികളായ ഈ കുമാരന്മാരാരാണെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്. കോസലാധിപനായ ദശരഥരാജന്റെ മക്കൾ രാമനും ലക്ഷ്മണനും. വിശിഷ്ടമായ ഇവിടുത്തെ രുദ്രജാപം കാണാൻ ഇവർക്ക് താല്പര്യമുണ്ട്. സന്തോഷം. ശിവദാനമായി ലഭിച്ച ആ ചാപം നമ്മുടെ മകൾ സീതയുടെ സ്വയംവര പരീക്ഷണത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ രുദ്രജാപം എടുത്ത് കുലക്കുന്നവർക്ക് സീതയെ വിവാഹം ചെയ്തു കൊടുക്കും. ഏതു പരീക്ഷണത്തിലും എന്റെ രാമൻ വിജയശ്രീലാളിതനാവും. രാമകുമാര, വില്ലെടുത്ത് കുലയ്ക്കാമോ, വലിച്ചു മുറിക്കാമോ? വിശ്വാമിത്ര മഹർഷി ചോദിച്ചു. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു. മന്ദം മന്ദം പോച്ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചൂചിതശ്രമം. ത്രയംബകം മുറിഞ്ഞു, രാമകുമാരൻ മുറിച്ചു. അസാധ്യമെന്ന് കരുതിയത് സാധിതമായി. ആയിരം രാജകുമാരന്മാർ തോറ്റു പിൻവാങ്ങിയപ്പോൾ ഇതാ രാമകുമാരൻ സീതാദേവിയെ പരിണയിക്കുന്നതിന് യോഗ്യനായിരിക്കുന്നു. എങ്ങും സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ. ജീവിതം ധന്യമായി. യോഗ്യനായ ഒരു വരൻ സീതയുടെ നാഥനായി. മഹർഷി നന്ദി. മഹാരാജ, രാമനും സീതയും അനുഗ്രഹിക്കപ്പെട്ട വധൂവരന്മാർ തന്നെ. ഒരു കാര്യം, അയോധ്യയിലേക്ക് ദൂതനെ പറഞ്ഞയക്കുക. ദശരഥരാജനും ബന്ധുമിത്രാദികളും എത്രയും പെട്ടെന്ന് മിഥിലയിലേക്ക് എത്തട്ടെ. അതെ, ഇന്ന് തന്നെ മന്ത്രിപ്രമുഖന്മാരെ അയോധ്യയിലേക്ക് അയക്കുകയാണ്.
ജനക മഹാരാജാവിന്റെ സന്ദേശമനുസരിച്ച് അയോധ്യാധിപൻ ദശരഥ മഹാരാജാവും പട്ടമഹിഷിമാരും മന്ത്രിപ്രമുഖരും പൗരപ്രധാനികളും മിഥിലാപുരിയിലേക്കെത്തി. ബ്രഹ്മർഷി വസിഷ്ഠനും പത്നി അരുന്ധതീദേവിക്കും കോസലാധിപനായ ദശരഥ മഹാരാജനും വീരസന്താനങ്ങൾക്ക് മാതാക്കളായ മഹാറാണിമാർക്കും ജനകന്റെ വിനീത നമസ്കാരം. വരിക വരിക, മിഥിലയിലേക്ക് സ്വാഗതം. രാമ, രഘുവംശത്തിന്റെ കീർത്തി നീ മിഥിലയിലും എത്തിച്ചു. നന്നായി പിതാവ്, എല്ലാം അങ്ങയുടെ കാരുണ്യം. മഹാരാജ ദശരഥ, അങ്ങയുടെ ഓമനപുത്രൻ രാജകുമാരന്റെ ബാഹുവീര്യം നമ്മെ തൃപ്തനാക്കിയിരിക്കുന്നു. രഘുവംശവുമായി സ്ഥിരബന്ധമാവുന്നത് മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. എന്റെ മകൾ സീതയെ രാമകുമാരന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വിവാഹം നടത്താൻ അങ്ങ് അനുവദിച്ചാലും. ധർമ്മിഷ്ഠനായ മിഥിലാധിപൻ കന്യാദാനത്തിന് സന്നദ്ധനായിരിക്കെ നമുക്ക് സന്തോഷമല്ലാതെ മറ്റൊന്നില്ല. സമ്മതം. രാമകുമാരന്റെയും സീതയുടെയും വിവാഹത്തിനോടൊപ്പം നമ്മുടെ മറ്റൊരു പുത്രിയായ ഊർമിളയെ ലക്ഷ്മണകുമാരനും സഹോദരനായ കുശധ്വജന്റെ പുത്രിമാരായ മാണ്ഡവിയെ ഭരതനും സുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം ചെയ്തു കൊടുക്കുന്നതിനും നാം ആഗ്രഹിക്കുന്നു. അനുവദിച്ചാലും. എല്ലാം അങ്ങയുടെ ആഗ്രഹം പോലെ. ജനക മഹാരാജാവിന്റെ ധർമ്മബോധവും നീതിനിഷ്ഠയും എന്റെ മക്കൾക്ക് മാതൃകയാവുന്നത് ഏറെ സന്തോഷകരം തന്നെ. ആഹ്ലാദപൂർവമായ വിവാഹ മഹോത്സവം, ആനന്ദോത്സവം. മിഥിലയുടെ രാജവീഥികളിൽ വിവാഹാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയവരുടെ തിക്കും തിരക്കും. കൊട്ടാരത്തിനകത്തും പുറത്തും സന്തോഷക്കടലിരമ്പി. ആനന്ദത്തിന്റെ അപൂർവ മഹോത്സവം. മിഥിലാപുരി ഉറങ്ങാത്ത രാവുകൾ. പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും കൂട്ടവാദ്യഘോഷങ്ങളും മംഗളസ്തുതികളുമായി കുറേ ദിവസങ്ങൾ ആരുമറിയാതെ കൊഴിഞ്ഞു വീണു. സീതെ, ഭർതൃഗ്രഹത്തിലേക്കാണ് നീ പോകുന്നത്. സന്തോഷത്തോടെ പുറപ്പെടും. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയോധ്യ നിനക്ക് മിഥില പോലെ അനുഭവപ്പെടും. സ്നേഹസമ്പന്നനായ രാമനും ബന്ധുജനങ്ങൾ എല്ലാവർക്കും നീ പ്രിയങ്കരിയായിരിക്കും. പുറപ്പെടും. ഇത് ആനന്ദ കണ്ണീരാണ്. താതനറിയാം കണ്ണീര് തുടർന്നു. മോളെ, ബാല്യത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവുമാണ് സ്ത്രീയെ പരിരക്ഷിക്കേണ്ടത്. വെൺകൊറ്റ കൂടത്തായ വെൺചാമരങ്ങളും തിങ്കൾ മണ്ഡലം തൊഴുമാല വട്ടങ്ങളും. വെൺകൊറ്റ കൂടത്തായ വെൺചാമരങ്ങളും തിങ്കൾ മണ്ഡലം തൊഴുമാല വട്ടങ്ങളും. ചെങ്കൊടി കൂറകൾ കൊണ്ടങ്കിത ധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരിഗന്ധത്തോടും. ചെങ്കൊടി കൂറകൾ കൊണ്ടങ്കിത ധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരിഗന്ധത്തോടും.
നടന്നു വിരവോട് മൂന്ന് യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം നടന്നു വിരവോട് മൂന്ന് യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം രാജഗുരു എന്താണിത് ദുർനിമിത്തങ്ങൾ ദശരഥ രാജൻ ഭയപ്പെടാതിരിക്കൂ വസിഷ്ഠമുനി വിവാഹശേഷം വധുസമേതരായി അയോധ്യയിലേക്ക് പുറപ്പെട്ട നമ്മുടെ മുമ്പിൽ ആപത്തിന്റെ ദുർഘട പാതകൾ സമാധാനിക്കൂ പ്രകൃതിയിലേവി പോലും നമുക്കെതിരാണെന്ന് തോന്നുന്നു രാജൻ ക്ഷത്രിയ വംശാന്തകനായ പരശുരാമൻ നമുക്കു നേരെ വരുന്നുണ്ട് ഏ പരശുരാമൻ ജമദഗ്നിപുത്രനായ പരശുരാമൻ ഈ ഭൂമിയിലുള്ളപ്പോൾ മറ്റൊരു രാമനോ ആരാണ് ദശരഥപുത്രനായ രാമൻ മഹാത്മാവേ ആരെ ദശരഥനോ അതെ പ്രഭു ക്ഷത്രിയാന്തകനായ അങ്ങയുടെ കോപം അടിയങ്ങളുടെ മേലെന്തിന് ഒരപരാധവും ചെയ്തില്ലല്ലോ ഞങ്ങൾ എന്റെ കുമാരന്മാരെ അങ്ങ് രക്ഷിക്കണം കുമാരന്മാരോ അകന്തമുഴുത്ത രാജകുമാരന്മാർക്ക് മാപ്പോ നമ്മുടെ ഗുരുവായ പരമശിവന്റെ ത്രയംബകചാപം കുലച്ചു മുറിച്ചില്ലേ പ്രഭു രാമചന്ദ്രൻ ചെയ്തത് അപരാധമായോ അത് ആരാണ് രാമൻ രാമനോട് എനിക്ക് സംസാരിക്കേണ്ടത് ആരാണ് രാമൻ ഞാൻ കോസലാധിപനായ ദശരഥ മഹാരാജാവിന്റെ പുത്രൻ രാമൻ ഏ നീയോ കൗമാരം വിട്ടുമാറാത്ത നീയോ വീരതാപം എടുത്തു കുലച്ച മഹാവീരൻ അവിശ്വസനീയം ഭൂമിയും ആകാശവും അഷ്ടദിക്പാലകരും ദേവകളും മിഥിലയിലെ പൗരന്മാരും സാക്ഷികളായി ഉണ്ടായിരുന്നു രാമ പ്രഭു അടിയൻ കേൾക്കുന്നുണ്ട് ആജ്ഞാപിച്ചാലും നീ വലിയ വില്ലാളി എന്ന അഹങ്കാരമുണ്ട് അല്ലേ തയ്യാറായിക്കൊള്ളൂ എന്റെ കയ്യിലൊരു വിഷ്ണു ചാപമുണ്ട് അതെടുത്ത് കുലച്ചു മുറിക്കാമോ ആ വില്ല് കുലക്കാനാവില്ലെങ്കിൽ അയോധ്യയിലേക്ക് പുറപ്പെട്ട ഈ ജനങ്ങളെയാകെ ഞാൻ ഈ വഴിയിൽ കൊന്നൊടുക്കും ഭാർഗവരാമ വസിഷ്ഠാചാര്യൻ ഇതിൽ ഇടപെടരുത് മഹാപ്രഭു രാമനോട് ക്ഷമിക്കൂ രാമനില്ലാത്ത ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല ആർക്കും ഒരുപദ്രവവും ചെയ്യുന്നവനല്ല രാമൻ ക്ഷാത്രരക്തം രാമന്റെ തിരകളിൽ ഓടുന്നുവെങ്കിൽ എന്റെ വെല്ലുവിളി സ്വീകരിക്കട്ടെ വിനയപൂർവം സ്വീകരിക്കുന്നു രാമ എന്റെ മോനെ പിതാവേ എന്നെ അനുഗ്രഹിക്കുക ആചാര്യരെ അനുഗ്രഹിക്കുക രാമ ഇതുവരെ മറ്റാർക്കും വെടുക്കാനോ ഞാൻ മുറുക്കാനോ കഴിഞ്ഞിട്ടില്ലാത്ത ഈ വൈഷ്ണവതാപം കുലക്കൂ കാണട്ടെ നിന്റെ മിടുക്ക് ഈ പരീക്ഷണത്തിൽ നീ പരാജയപ്പെട്ടാൽ അത് ക്ഷത്രിയ വംശത്തിന്റെ പരാജയമായിരിക്കും നാശകാരണവും വില്ല് തരിക ആവും പോലെ കുലക്കാൻ ഞാൻ ശ്രമിക്കാം രാമകുമാരൻ വിഷ്ണുചാപവും കുലച്ചു രാമൻ ആവശ്യപ്പെട്ടതുപോലെ അങ്ങയുടെ വില്ലിൽ ഞാൻ കെട്ടിമുറുക്കി ശരവും തൊടുത്തു കഴിഞ്ഞു പറയൂ ഏതാണ് എന്റെ ലക്ഷ്യം ലക്ഷ്യം രാമൻ അമ്പു തൊടുത്താൽ ലക്ഷ്യത്തിലേക്ക് അയക്കാതെ കൈയെടുക്കില്ല പറയൂ ഏതാണെന്റെ ലക്ഷ്യം ഏതാണെന്റെ ലക്ഷ്യം രാമ ഇതാ ഞാൻ തന്നെയാവട്ടെ ശരലക്ഷ്യം നിന്നോട് പരാജിതനായിരിക്കുന്ന നമ്മുടെ മാറിലൂടെ ശരം പ്രയോഗിക്കൂ ഭാർഗവരാമ പരാജയം സമ്മതിച്ച നിലക്ക് ശരലക്ഷ്യം
അഹങ്കാരമാവട്ടെ രാമ, അതു മതി. രാമ, ജീവിതകാലം മുഴുവൻ നാം തേടിയ തപശക്തി ഇതാ ഇന്നു മുതൽ നിന്നിലേൽപ്പിക്കുന്നു. രണ്ടു രാമന്മാർ ഇനി വേണ്ട, ഇവിടെ ശ്രീരാമൻ മതി. ഞാൻ മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോവുകയാണ്. ദശരഥ രാജൻ പുത്രന്മാരോടും വധുക്കളോടും കൂടി അയോധ്യയിലെത്തി. സുഖസംതൃപ്തിയുടെ ദിവസങ്ങൾ. രാജൻ ദശരഥൻ ഒരു നാളിലോതി ആചാര്യനോടും സുമന്ത്രരോടും. രാമനെ വാഴിക്ക രാജനായി നാട്ടിൻ മോഹമതാണെന്നറിയുന്നു ഞാനും. രാജൻ ദശരഥൻ ഒരു നാളിലോതി ആചാര്യനോടും സുമന്ത്രരോടും. രാമനെ വാഴിക്ക രാജനായി നാട്ടിൻ മോഹമതാണെന്നറിയുന്നു ഞാനും. വസിഷ്ഠ മഹർഷേ. മഹാരാജൻ. ഗുരു, വാർദ്ധക്യം ധർമാനുസാരികൾക്ക് വാനപ്രസ്ഥത്തിന്റെ കാലമാണ്. ദശരഥന് വാർദ്ധക്യമായിരിക്കുന്നു. സുമന്ത്രരെ അടിയൻ, രാമനെ യുവരാജാവായി വാഴിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുക. എല്ലാ രാജ്യങ്ങളിലേക്കും ക്ഷണപത്രമയക്കുക. തെരുവുകളും രാജവീഥികളും അലങ്കരിക്കട്ടെ. കേകയ രാജ്യത്തിലേക്ക് പോയ ഭരതനെയും ശത്രുഘ്നനെയും വരുത്തുക. അങ്ങയുടെ അഭിലാഷമനുസരിച്ച് അഭിഷേകം നടക്കണമെങ്കിൽ മുഹൂർത്തം മാറ്റേണ്ടി വരും. വരുന്നവർ വരട്ടെ, നല്ല മുഹൂർത്തത്തിൽ തന്നെ മംഗളകർമ്മം നടക്കണം. ആചാര്യന്റെ വിധി പോലെ ഒരുക്കങ്ങൾ ചെയ്യൂ സുമന്ത്രരെ. കൽപ്പന പോലെ മഹാരാജൻ. ആനന്ദകരമായ സായം സന്ധ്യ, മഞ്ഞല ചാർത്തിയ കുളിറിയാമം, ഉദിച്ചുയരുന്ന പൗർണമിചന്ദ്രന്റെ പാൽനിലാവ്, നറുമലർ വിരിഞ്ഞ് സുഗന്ധം പരന്നൊഴുകുന്നു, ചെറുകാറ്റിൽ ഇലകളുടെ മർമ്മരം, ഏതോ രാപ്പാടിയുടെ ചെറുഗാനം, ഏട്ടത്തി കവിത പറയുന്നു. ഉർമിളെ, ഏട്ടത്തി വരൂ, നമുക്കിത്തിരി നടക്കാം. അയ്യോ, ഞാനില്ല. ഈ ഏട്ടത്തി പണ്ടേ ഇങ്ങനെയാണ്, അല്പം തൻ്റെ ഇടം കാണിച്ചാൽ സ്ത്രീത്വം കുറഞ്ഞു പോവില്ല. പതുക്കെ, ഉർമിളെ, ഇത് മിഥിലയല്ല, അയോധ്യയാണ്. ഇവിടെ നാം കളിക്കുട്ടികളല്ല, രാജകുമാരന്മാരുടെ വധുക്കളാണ്. അതോടെ അവൾ അടിമയാകണോ എന്നല്ല പറഞ്ഞത്. അച്ഛനും അമ്മയും നൽകുന്ന അതിവാത്സല്യവും ലാളനെയും വിവാഹത്തോടെ നഷ്ടമാകും. എനിക്കെന്നെ അതൊക്കെ നഷ്ടമായി. ഏട്ടത്തി എന്തിനാണ് വെറുതെ കരയാൻ തുടങ്ങുന്നത്? ഊർമിളയുടെ അമ്മ എന്റെയും അമ്മയായിരുന്നു. എങ്കിലും നിങ്ങൾ കാണിക്കുന്ന സ്വാതന്ത്ര്യം എനിക്കെങ്ങനെയോ നഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾ ചിരിക്കുമ്പോൾ ഞാനും ചിരിച്ചു, പക്ഷേ അപ്പോഴും മനസ്സ് കരയുകയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. സീത ജനകന്റെ മകളായാണ് വളർന്നത്, രാജ്യം അത് അംഗീകരിച്ചതാണ്. ഉർമിളെ, മഹാത്മാവായ ജനകന്റെ കാരുണ്യം ഈ സീതയായി വളർന്നു. എങ്കിലും മിഥില മുഴുവൻ ഏടത്തിയോട് സ്നേഹവത്സല്യങ്ങൾ കാണിച്ചു, അവരുടെ മക്കളിൽ ഒരാളായി വളർത്തി. എങ്കിലും ജനിച്ച ഉടനെ വയലിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ചോരക്കുഞ്ഞ്, ഓർത്തു നോക്കൂ, ഒരൊറ്റ മുലപ്പാലിന് വേണ്ടി, അമ്മയുടെ മാറിലെ ചെറു ചൂടിന് വേണ്ടി ഞാൻ എത്രമാത്രം കരഞ്ഞിരിക്കണം. ഏടത്തി എന്നും ഇങ്ങനെയാണ്, അല്പം ചിരിച്ചുപോയോ അധികം കരയണം.
മണ്ണിൽ പറന്നപ്പോഴേ ശിക്ഷിക്കപ്പെട്ട ഈ സീതയ്ക്ക് നിന്നെ പോലെ ചിരിക്കാനാവുന്നില്ല മോളെ. അത് വെറുതെ. ചിരിക്കണമെന്നുണ്ട്, നിന്നെപ്പോലെ എപ്പോഴും ചിരിക്കണമെന്നുണ്ട്. അപ്പോഴെല്ലാം എവിടെയോ വരുന്ന ആരോ വിളിച്ചു പറയുന്നു, അനാഥ പെണ്ണ്. ഏട്ടത്തി ഇന്ന് അനാഥയല്ല, സനാഥയാണ്. മുമ്പ് ഏട്ടത്തി മിഥിലയുടെ പുത്രിയായിരുന്നു മൈഥിലി. ഇന്നീ അയോധ്യയിലെ സർവാരാധ്യനായ ശ്രീരാമചന്ദ്രന്റെ പത്നിയാണ്. ആ അതാ ഏട്ടൻ ഇങ്ങോട്ട് വരുന്നു. നിൽക്കൂ, പോകാതെ. ആ ഇനി ഉർമിൽ അധികം പറ്റാവൂ. സീതെ. ആര്യപുത്രൻ. എന്തേ ഊർമിള പെട്ടെന്ന് പോയത്? വിവേകശാലിയാണവൾ. ആണോ? എന്ന് ചോദിച്ചാൽ ഏത് ചോദ്യത്തിനും ഒന്നിലധികം ഉത്തരങ്ങളുണ്ട്. അങ്ങനെയുമുണ്ടോ? സംശയിക്കുന്നു. എങ്കിൽ എന്നോടൊരു ചോദ്യം ചോദിക്കൂ. അങ്ങയോട് എന്ത് ചോദിക്കാൻ? എന്തും ചോദിക്കാം. ഒരു ഭാര്യയ്ക്ക്, അതും സുന്ദരിയും സുശീലയുമായ വധുവിന്, ഭർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കാൻ വിഷമമോ? ഏറെ നാളായി ഒന്നറിയണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ മടിക്കാതെ ചോദിക്കൂ. രാജാക്കന്മാർ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നതായി അറിയാം. അങ്ങയുടെ പിതാവിന് പോലും മൂന്ന് ഭാര്യമാരുണ്ട്. അങ്ങും അതുപോലെ. സീതെ, ഈ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഞാൻ തോറ്റിരിക്കുന്നു. നിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റിരിക്കുന്നു. അങ്ങാരുടെ മുൻപിലും തോൽക്കരുത്. ഇല്ല, സൂര്യവംശ രാജാക്കന്മാരുടെ പാരമ്പര്യം ഈ രാമൻ ആവർത്തിക്കില്ല. നോക്ക് ഈ ത്രിസന്ധ്യ സാക്ഷി. ഞാൻ ചോദിച്ചത് തെറ്റായോ? ഇല്ല, ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നീയും ചോദിച്ചു. എന്നോട് ക്ഷമിക്കൂ. എന്തിന്? നിന്നോട് എനിക്കുള്ള ഹൃദയരാഗം 1000 മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു. മനസ്സിൽ മറ്റാർക്കും കടക്കാനാവാത്ത വിധം നീയും നിന്നെപ്പറ്റിയുള്ള കിനാക്കളും നിന്റെ നിഷ്കളങ്ക സ്നേഹവും നിറഞ്ഞിരിക്കുന്നു. മതി, മതി, എനിക്ക് തൃപ്തിയായി. സീതെ, എന്താണിത്? എഴുന്നേൽക്കൂ. സ്വയംവര പന്തലിൽ വെച്ച് നിനക്ക് ഞാൻ സമർപ്പിച്ചത് എന്റെ ഹൃദയമാണല്ലോ. പിന്നെന്തിന് പാദങ്ങളിൽ വീഴുന്നു? എനിക്കറിയില്ല എങ്ങനെയാണ് എന്റെ സന്തോഷം അറിയിക്കേണ്ടതെന്ന്. എനിക്കറിയില്ല. അനുരാഗം ശുദ്ധവും ദൃഢവുമായി തീരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്നെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജീവിതം ഒരു ശാപമായിട്ടാണ് തുടങ്ങിയത്. ജനകൻ നിനക്ക് ശാപമോചനം നൽകി. അങ്ങ് ജീവിതവും.